വെൽക്കം ടു സോമോസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് പുതിയൊരു റെസിപ്പിയാണ് ഫിഷ് ഫ്രൈ, നല്ല നാടൻ ഫിഷ് ഫ്രൈ. അതിന് ആവശ്യമുള്ളത് കുറച്ച് ജിഞ്ചർ ഗാർലിക്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും. അത് നമുക്ക് പേസ്റ്റ് ആക്കണം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇതൊരു കായൽ മീനാണ്. നമ്മളിത് ഇങ്ങനെ പുതിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. സ്ഥിരം മുളക് പൊടിയൊക്കെ ഇട്ടല്ലേ ഫ്രൈ ചെയ്യുന്നത്, ഇത് കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റൈൽ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴുകിയൊക്കെ വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ചെറിയ ജാറിലിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇച്ചിരി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിടാം. നല്ല ജാറാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു വരും. പിന്നെ ആ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ബാക്കിയിരിക്കുന്ന കറിവേപ്പില, നമ്മൾ കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഫുള്ളായിട്ട് അരഞ്ഞു വരണം നമുക്കൊരു പേസ്റ്റായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതെല്ലാം കൂടി ജാറിലിട്ടു ഇനിയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച പേസ്റ്റാണ് നമ്മളത് നേരെ മീനിലേക്കിട്ടു. നല്ലപോലെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പ്, ആ മീനിന് ആവശ്യമുള്ള അത്ര ഉപ്പും, കുറച്ച് കുരുമുളക് പൊടിയും. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടല്ലോ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നല്ലപോലെ മീനിൽ തേച്ച് പിടിപ്പിക്കണം. എരിവ് വേണം ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് കുറച്ചും കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ മീനിൽ തേച്ച് വെക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റോളം നമ്മൾ വെച്ചേക്കുക. കാരണം അതിലൊന്ന് പിടിക്കണം. ഇപ്പം നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു ഫ്രൈയിങ് പാനിൽ അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ്. ചീനിച്ചട്ടീനേക്കാളും ഫ്രൈയിങ് പാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ കാരണം വളരെ കുറച്ച് എണ്ണ മതി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് കറക്കി എടുക്കണം, അതറിയാമല്ലോ. ഒട്ടും കരിയാണ്ട് കിട്ടണ്ടേ നമുക്ക് മീനൊക്കെ. ഇപ്പോൾ ചൂടായി വന്നപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. സാദാ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് നമ്മൾ മീൻ വറുത്തെടുക്കുന്നത് അതുപോലെ. സാധാരണ ഞങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ എണ്ണയിൽ തന്നെ കറിവേപ്പില ഇടാറുണ്ട്. ഇതിപ്പം നമ്മൾ നമ്മുടെ പേസ്റ്റിൽ ഇഷ്ടംപോലെ കറിവേപ്പിലയുണ്ട്, അതുകൊണ്ട് എണ്ണയിൽ ഇനിയിപ്പോൾ കറിവേപ്പില ഇട്ട് പൊട്ടിക്കുന്നില്ല. നമുക്ക് ബാക്കി കുറേ മസാല കുറച്ചുകൂടെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആ മസാല കുറച്ച് വീതം ഒരു സ്പൂണിലെടുത്ത് മീനിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഉണ്ട്, പക്ഷെ ബാക്കിയും കൂടെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് വറുത്തെടുത്ത മീൻ. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെച്ച് നോക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു. അടുത്ത സെറ്റ് ഇതാണ്ട് എണ്ണയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ആൻഡ് മറക്കരുത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കും ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായി.